നമസ്കാരം. സാഞ്ചുറിറ്റിയുടെ ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യ പ്രേക്ഷകർക്കും നല്ല വർത്തമാനത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഭൂമിയിലെ ആരാധനയ്ക്ക് മനുഷ്യൻ്റെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട്. 5000-ലധികം വർഷങ്ങളുടെ പഴക്കം ഭാരതത്തിലെ ക്ഷേത്ര ആരാധനകൾക്കുള്ളതായി ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നു. മനുഷ്യൻ സംസാരിച്ചു തുടങ്ങിയ എല്ലാ ഭാഷകളിലും ദേവസ്തുതികളും കീർത്തനങ്ങളും ആരാധനയുടെ ഭാഗമായി മതഭേദമന്യേ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ സമൂഹത്തിൻ്റെയും ആരാധനാ സങ്കല്പങ്ങളും ആചാരങ്ങളും അനുസരിച്ച് അവരവരുടേതായ രീതികളും ശൈലികളും ചിട്ടപ്പെടുത്തുകയും അത് തലമുറ തലമുറയായി ഇന്നും പിന്തുടർന്നു വരികയും ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ സമാഹാരമായ വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ആരാധന എന്താണെന്ന് വിശകലനം ചെയ്യുകയാണ് ഈ അധ്യായത്തിൽ. അധ്യാപകനും പ്രഭാഷകനുമായ ശ്രീ മാത്യു വർഗീസ് സാർ വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ആരാധനയെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുവാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സാർ, അങ്ങേക്ക് നല്ല വർത്തമാനത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. സാർ, ക്രിസ്തു മതത്തിന് പുറത്തുള്ള ആരാധനയെക്കുറിച്ച് നമ്മളിവിടെ പരാമർശിക്കുന്നില്ല. ക്രിസ്തു മതത്തിനുള്ള ആരാധനയും ഒരു പരിധിവരെ നമ്മുടെ വിഷയമല്ല. മറിച്ച് വിശുദ്ധ ബൈബിൾ ആരാധന എങ്ങനെ കാണുന്നു എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ എന്താണ് ആരാധന? നമുക്ക് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആരാധന എന്ന് പറയുന്നത് നമ്മളെ തന്നെ അർപ്പിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളെ കൊടുക്കാത്തതൊന്നും അല്ലെങ്കിൽ നമ്മളെ അർപ്പണം ചെയ്യാത്തതൊന്നും ആരാധന അല്ലെങ്കിൽ നമസ്കാരം അല്ലെ വർഷിപ്പായിട്ട് അംഗീകരിക്കുന്നില്ല എന്ന് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാകും. നമ്മൾ ആദിമ മക്കളായിരുന്ന അല്ലെങ്കിൽ കായിൻ്റെയും ഹാബേലിൻ്റെയും യാഗത്തിൽ പോലും യാഗത്തിലല്ല ദൈവം സത്യത്തിൽ പ്രസാദിക്കുന്നത്, പക്ഷെ പകരം അവിടെ എഴുതിയിരിക്കുന്നത് ഹാബേലിലും അവൻ്റെ യാഗത്തിലും എന്നാണ്. അപ്പോൾ നമ്മിൽ പ്രസാദിക്കാത്ത ഒരു കാര്യം ദൈവവചനം പറയുന്നില്ല. അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ശരിക്കും റോമലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിലാണ് നമ്മളെ തന്നെ അല്ലെങ്കിൽ നമ്മളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി അർപ്പിക്കുക എന്നതാണ് അവിടെ നമ്മൾ കാണുന്നത്. അതുപോലെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ചുരുക്കം പറഞ്ഞാൽ ദേഹവും ദേഹിയും ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് യഥാർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ റീസണബിൾ വർഷിപ്പ് എന്നുള്ള വാക്കിൽ നമസ്കാരം എന്നുള്ളതിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ഈ ആരാധനയെക്കുറിച്ച് തന്നെ ശമര്യക്കാരി സ്ത്രീയോട് പറയുന്ന ഭാഗം നമ്മൾ എടുത്തു നോക്കിയാൽ പോലും അവിടെയും പറയുന്നത് സത്യ നമസ്കാരികൾ ദൈവത്തെ ഈ മലയിലോ ആ മലയിലോ അല്ല, പകരം അവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു എന്നുള്ള നിലയിലാണ് കർത്താവ് ആരാധനയുടെ വളരെ പ്രാധാന്യമേറിയ പാഠങ്ങൾ കർത്താവ് അവിടെ പറയുന്നത്. അവിടെ ശരിക്കും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ അർപ്പണം ചെയ്യാത്ത ഒരു നമസ്കാരവും ഒരു വർഷിപ്പും ദൈവം സ്വീകരിക്കുന്നില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ കാര്യത്തിൽ ഗ്രഹിക്കാനായിട്ട് കഴിയും. അത് ദൈവസന്നിധിയിൽ ഏറ്റവും അഭികാമ്യമാണ്. ദൈവവചനം അതാണ് നമ്മളോട് ആവശ്യപ്പെടുന്നതും. പുതിയ നിയമവ്യവസ്ഥയിൽ നമ്മളെ തന്നെ കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. കാരണം ദൈവത്തിൻ്റേതല്ല അല്ലാത്തത് നമ്മൾ മാത്രമേ ഉള്ളൂ. കാരണം ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയുടേതാണ്. പകരം മനുഷ്യന് മാത്രമേ ദൈവം ഫ്രീ വില്ല് കൊടുത്തിട്ടുള്ളൂ. മറ്റെന്തെങ്കിലും സാധനം എടുത്ത് കൊടുക്കുന്നത് ദൈവത്തിൻ്റേതാണ്. അതെടുത്ത് ദൈവത്തിന് കൊടുക്കുന്നതിൽ നിന്ന് നമുക്കതിനെ ദൈവത്തെ നമസ്കരിക്കുന്നതാണെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. പകരം ദൈവം എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നതിനെ അല്ലെ എന്നെ തന്നെ ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് സമർപ്പിക്കുന്നതാണ് പുതിയ നിയമ ആരാധന എന്ന് അല്ലെങ്കിൽ വർഷിപ്പ് അല്ലെങ്കിൽ നമസ്കാരം എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. സാർ പറഞ്ഞു നാം നമ്മെ തന്നെ ദൈവത്തിന് അർപ്പിക്കുന്നതാണ് ആരാധന എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ അർപ്പണം അല്ലെങ്കിൽ ഇത്തരം ആരാധന ഒരിക്കൽ മാത്രമായിട്ട് ചെയ്യേണ്ടതാണോ അതോ നമ്മൾ നിരന്തരം ഇത് തുടരേണ്ടതായിട്ടുണ്ടോ? അത് നിരന്തരം തന്നെയാണ്. കാരണം നമ്മളെ കൊടുക്കുക എന്നുള്ളത് അർത്ഥമാക്കുന്നത് ഒരു തുടർമാനമായ പ്രക്രിയയായിട്ട് തന്നെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ തുടർമാനമായിട്ട് ദൈവത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ പഴയ നിയമകാലത്തൊക്കെ ഈ യാഗങ്ങളിൽ ഒരു നിരന്തര ഹോമയാഗം എന്നുള്ള നിലയിൽ അർപ്പിക്കപ്പെട്ടിരുന്ന ഒരു യാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഈ യാഗപീഠത്തിന്മേൽ തീ ഒരിക്കലും കെടാതെ വണ്ണം നിരന്തരമായി അർപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു യാഗത്തെ അവിടെ പറയുന്നുണ്ട്. അതായത് ഒരു യാഗമൃഗത്തിൻ്റെ തോലൊക്കെ ഉരിച്ചിട്ട് അതിനെ ഖണ്ഡം ഖണ്ഡമായി മുറിച്ചിട്ട് യാഗപീഠത്തിന്മേൽ വെക്കുന്ന ഒരു ഹോമയാഗം, അതായത് മുഴുവനായിട്ട് അർപ്പിക്കുകയാണ്. പക്ഷേ ഏതിൻ്റെതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം അതിൻ്റെ തൊലി ഉരിച്ചിട്ട് യാഗപീഠത്തിന്മേൽ വെക്കുകയും അത് ദഹിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു യാഗത്തെക്കുറിച്ച് പറയുകയാണ്. ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിരന്തരമായി അർപ്പിക്കപ്പെടേണ്ടതാണ്. ഇപ്പം സ്നാനം പോലുള്ള ഒരു കാര്യം ഞാൻ എൻ്റെ ഒരു നിലപാട് വ്യക്തമാക്കി യേശു ക്രിസ്തുവിനോട് ചേരുവാൻ ഒരിക്കലായിട്ട് സ്നാനം ഒന്നെന്നാണ് പറയുന്നത്. എന്നാൽ ആരാധന അല്ലെങ്കിൽ ഈ പറഞ്ഞ സമർപ്പണം അല്ലെങ്കിൽ നമസ്കാരം വർഷിപ്പ് എന്ന് പറയുന്നത് അത് നിരന്തരമായിരിക്കണം. കാരണം അതൊരു തുടർമാനമായ പ്രക്രിയ
എന്നിലൂടെ കർത്താവിന് ചെയ്യേണ്ടതായിട്ടുണ്ട്. റോമലേഖനം 6-ാം അധ്യായത്തിലൊക്കെ പറയുന്നത് എൻ്റെ അവയവങ്ങൾ അങ്ങനെ നീതിയുടെ ആയുധങ്ങളായിട്ട് ദൈവത്തിന് ഞാൻ സമർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെയും ഞാനൊരു സമർപ്പണം ചെയ്തിട്ട് പിന്നെയും ഒരു പക്ഷേ അത് ഞാൻ ജഡത്തിൽ വസിക്കുന്ന ആളായതുകൊണ്ട് തിരിച്ചെടുക്കുമ്പോൾ എടുക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് നിരന്തരമായിട്ട് ഞാൻ അർപ്പിക്കുക, അതൊരു തുടർമാനമായ പ്രക്രിയയായിട്ട് തന്നെ അതിനെ കാണേണ്ടതായിട്ടുണ്ട്. ആ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ആരാധന എന്ന് പറയുന്നത് തികച്ചും വ്യക്തിപരമാണ്. അപ്പം ആരാധന തികച്ചും വ്യക്തിപരമാണെങ്കിൽ ആരാധനാലയങ്ങളുടെ പ്രസക്തി എന്താണ്? ആരാധനാലയങ്ങളുടെ പ്രസക്തി കാര്യമായിട്ടില്ല. ആലയങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ കർത്താവ് ഈ ആരാധനയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഈ മലയിലുമല്ല ആ മലയിലുമല്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പോലും ഏതെങ്കിലും ഒരു കെട്ടിടത്തിലല്ല ഏതെങ്കിലും ആരാധനാലയങ്ങളിലല്ല എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ദൈവം സകലതും സൃഷ്ടിച്ചവനാണ്. അവൻ മനുഷ്യൻ്റെ കൈപ്പണിയായ ഏതെങ്കിലും ഒരു ആലയത്തിൽ വന്നിരിക്കുന്നു എന്ന ചിന്താഗതി തുടക്കം മുതൽ തന്നെ ശലോമോൻ ദേവാലയം പണിയുമ്പോഴാണെങ്കിലും പറയുന്നുണ്ട് ദൈവമേ നീ സ്വർഗാദി സ്വർഗത്തിൽ പോലും അടങ്ങത്തില്ലാത്ത ദൈവത്തെ ഈ ഞാനുണ്ടാക്കിയ ഈ ദേവാലയത്തിൽ നീ എങ്ങനെ വന്ന് പാർക്കാനാണെന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആലയം എന്ന സങ്കല്പം ശരിക്കും അതിനേക്കാൾ ഉപരി അന്ന് തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. കർത്താവെ എങ്കിലും അങ്ങയുടെ ജനം വന്ന് ഇവിടെ വന്ന് അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കാനായിട്ടൊരിടം എന്നതാണ് പഴയ നിയമകാലത്ത് പോലും ശരിക്കും അതിനെ കണ്ടിരുന്നത്. അല്ലാതെ സർവശക്തനായ ദൈവം വസിക്കുന്ന ഒരു കെട്ടിടമെന്നോ ആലയമെന്നോ ഉള്ള ഒരു ചിന്താഗതി പണ്ടുമില്ല. അത് ദേവാലയ സങ്കല്പങ്ങളിലേക്കൊക്കെ പിന്നീട് വന്നുണ്ടെ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ശരിക്കും മതപരമായ അവരുടെ ഒരു ചിന്താഗതിന്നപ്പുറം ചിന്താഗതിക്കപ്പുറത്തും മറ്റു അതൊന്നുമില്ല. ദൈവം അങ്ങനെ കൈപ്പണിയായ ദേവാലയങ്ങളിലോ ഒരു ആരാധനാലയത്തിലോ വസിക്കുന്നില്ല എന്ന് തന്നെയാണ് ബിബ്ലിക്കൽ ചിന്താഗതി. പക്ഷേ ദേവാലയങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. അത് ഒരുപക്ഷെ ക്ഷേത്ര ആരാധനയുടെ പിന്തുടർച്ചക്കാരുടെ ഭാഗമായിട്ടാവാം ഒരുപക്ഷെ. അത് നിശ്ചയമായിട്ട് അതൊരു ഒരുപക്ഷെ ഒരു മതപരമായ കാര്യങ്ങളിൽ ആചാര അനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനായിട്ടും ഒരുപക്ഷെ പൂജകർമാദികൾ അല്ലെങ്കിൽ കൂദാശ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പുരോഹിതവർഗം അല്ലെങ്കിൽ പൂജാരികൾ അല്ലെ അങ്ങനെയുള്ള പൗരോഹിത്യ കാര്യങ്ങളെല്ലാം തന്നെ ഒരു മതപരമായ കാര്യങ്ങൾക്ക് ആവശ്യമായി വന്നേക്കാം. എന്നാൽ ദൈവവചനത്തിൽ പറയുന്നത് ശരിക്കും ആ നിലയിലുള്ള ഒരു ആരാധനകളെക്കുറിച്ചെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ആ പഴയ നിയമകാലത്ത് കൊടുത്തിരുന്ന ആരാധനാ രീതികൾ പോലും അത് വരുവാനിരുന്നവയുടെ നിഴലെന്നാണ് പുതിയ നിയമ വ്യവസ്ഥയിൽ പറയുന്നത്. വരുവാനിരുന്നവയുടെ നിഴലായി കൊടുത്തിരുന്നതാണ് യാഗങ്ങൾ. ഈവൻ തുടരുത് പിടിക്കരുത് എന്നുള്ള നിയമങ്ങൾ പോലും വരുവാനിരുന്നവയുടെ നിഴലായിട്ടാണ് കൊലോസി ലേഖനത്തിലും മറ്റും നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്നാൽ ദേഹമെന്നത് അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ വരുമ്പോൾ മുതൽ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാൻ തക്കവണ്ണം ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനും അല്ലെങ്കിൽ ആ ഒരു വേർപാടിൻ്റെ നടുച്ചുവര് മുഴുവനും ഇടിച്ചു കളഞ്ഞിട്ട് ദൈവസന്നിധിയിലേക്ക് നമുക്കിന്ന് കയറി ചെല്ലാനൊക്കെയുള്ള ഒരു ജീവനുള്ള പുതുവഴിയായിട്ട് നമ്മൾ എസ്കലേറ്ററിലൊക്കെ കയറി നിന്നാൽ അങ്ങെത്തുമെന്ന് പറഞ്ഞതുപോലെ ഇന്ന് കർത്താവായ യേശു ക്രിസ്തു നമ്മളെ അങ്ങനെ ദൈവസന്നിധിയിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. നമ്മൾ ഇബ്രായ ലേഖനത്തിലൊക്കെ വായിക്കുന്നത് അങ്ങനെയാണ്, ആ കൃപാസനം ഇന്ന് നമുക്ക് മുമ്പാകെ തുറന്നു കിടക്കുകയാണ്. അവിടെ കരുണ ലഭിക്കുകയും ചെയ്യും. തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാൻ തക്കവണ്ണം ദൈവസന്നിധിയിലേക്ക് നമുക്കിന്ന് മറ്റൊരു മാധ്യമമില്ലാതെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ലഭിച്ച ആ വീണ്ടും ജനനം മുഖാന്തരവും ദൈവത്തോട് മറയില്ലാത്തൊരു ബന്ധം സ്ഥാപിച്ചതിൽ കൂടെ നമുക്കിന്ന് ധൈര്യമായിട്ട് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. ഞാൻ എന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാനും കഴിയും, കർത്താവ് അത് സ്വീകരിക്കാനും കഴിയുന്ന അവസ്ഥ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. സർ, വിശുദ്ധ ബൈബിളിനെ ആധാരമാക്കി ജീവിക്കുന്ന വിശ്വാസ സമൂഹം പോലും പലപ്പോഴും ആരാധന എന്ന വാക്ക് ഉപയോഗിക്കുന്നത് മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. ഉദാഹരണം പറഞ്ഞാൽ സഭായോഗത്തിന് കൂടി വരവുകൾക്ക് അവർ ആരാധന എന്ന് പറയുന്നു, അല്ലെങ്കിൽ പാടുന്നതും പാട്ടുകൾ പാടുന്നതും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നതും സാക്ഷ്യങ്ങൾ പറയുന്നത് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അത്തരം കർത്തൃമേശ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ദൈവിക കൂട്ടായ്മയിലാണ് അല്ലെങ്കിൽ സഭായോഗത്തിലാണ്. അത്തരം കാര്യങ്ങൾക്ക് വരെ ആരാധന എന്ന വാക്കാണ് അവർ ഉപയോഗിക്കുന്നത് പലപ്പോഴും. അപ്പം വിശ്വാസ സമൂഹത്തിന് വാസ്തവത്തിൽ ആരാധനക്രമം ഇല്ലെങ്കിലും ആരാധന സമയമുണ്ട്. അത് ഞായറാഴ്ച 10 മുതൽ 1 മണി വരെ എന്നാണ് പലപ്പോഴും കാണുന്നത്. സാർ, അക്കാര്യത്തിലൊന്ന്. ശരിക്കും ഈ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നതെല്ലാം ഒരു കെട്ടുപാടുകൾ അല്ലെങ്കിൽ ഒരു ചട്ടവട്ടങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ആരാധന രീതികൾ അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ശരിക്കും അടിസ്ഥാന ഉപദേശമായിട്ട് നമ്മുടെ അപ്പോസ്തല പ്രവൃത്തികളിൽ വായിക്കുന്നത് അവർ കൂട്ടായ്മ ആചരിച്ചു, അല്ലെങ്കിൽ അവർ അപ്പം നുറുക്കി, അല്ലെങ്കിൽ അവർ പ്രാർത്ഥന കഴിച്ചു പോരുന്നു, അവർ അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുകളെ പഠിപ്പിച്ചിരുന്നു. ഈ വക കാര്യങ്ങൾ ഒരു കൂടി വരവിൽ സംഭവിക്കണം. അതിന് കൂടി വരുന്നൊരിടം, ഇപ്പം
ഇപ്പം കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നൊരിടത്ത് ഞാനുണ്ടെന്നാണ്. അപ്പോൾ അവിടെ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത് ഞാൻ ഇൻഡിവിജ്വലാണ് അല്ലെങ്കിൽ വ്യക്തിപരമാണ് ആരാധനയെന്ന് അല്ലെങ്കിൽ നമസ്കാരമെന്ന് പറയുമ്പോൾ പോലും അങ്ങനെയുള്ളവർ കൂടി വരുന്നൊരിടത്ത് കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടെന്നും അവിടെ ദൈവസാന്നിധ്യത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അരുളപ്പാടുകൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ പ്രസ്താവിക്കുന്ന ദൈവകൃപയുള്ളവർ അല്ലെങ്കിൽ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നവർ, ഉദാഹരണത്തിന് ദൈവസഭയിൽ കർത്താവ് നിയമിക്കുന്ന അപ്പൊസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, സുവിശേഷകന്മാർ അല്ലെങ്കിൽ ഉപദേഷ്ടാക്കന്മാർ, ഇവരുടെ എല്ലാ ശുശ്രൂഷകൾ നടക്കുന്നതൊരു കൂടി വരവെങ്കിലാണ്. അതിനൊരു കൂട്ടായ്മ അവിടെ നടക്കുന്നുണ്ട്, അല്ലെ? അപ്പം നുറുക്കുന്ന കാര്യം അവിടെ നടക്കുന്നുണ്ട്. ഇതിനു വേണ്ടി കൂടി വരണം. അതിന് പ്രത്യേകതകളോ ഒന്നും പ്രത്യേകിച്ചില്ല. എവിടെയാവാം, എവിടെയും ആകാം. അതൊരു കെട്ടിടത്തിലാകണം അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ കീഴിലായ കുഴപ്പമുണ്ടോ, അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ അവരുടെ കൂടി വരവ്, അവിടുത്തെ സമാനമായുള്ള അല്ലെങ്കിൽ അനുഭവമുള്ളവർ, വീണ്ടും ജനിച്ച ദൈവമക്കൾ, യേശുവിനെ കർത്താവായി അംഗീകരിച്ചവർ അല്ലെങ്കിൽ അവർ വീണ്ടും ജനന അനുഭവത്തിൽ വന്നവർ, മാനസാന്തരപ്പെട്ടവർ, ദൈവരാജ്യം ഉള്ളിൽ സ്ഥാപിക്കപ്പെട്ടവർ ചേർന്ന് വരുന്ന ഒരിടത്ത് ഏകമനസ്സോടെ കൂടി വരുന്ന സമയത്ത് അവർക്ക് നിശ്ചയമായും ദൈവവചനത്തിൻ്റെ അരുളപ്പാടുകൾ അവർക്ക് ലഭിക്കാനിടയാകുന്നു, അവർ ആത്മീകമായി വർദ്ധിക്കാനിടയാകുന്നു, ദൈവത്തിൻ്റെ ആത്മശക്തി അവരിലേക്ക് പകരപ്പെടാനൊക്കെയും ആ കൂടിവരവുകൾ അവരെ സഹായിക്കുന്നുണ്ട്. വ്യക്തിപരമായി നാം മാനസാന്തരപ്പെടണം അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ അല്ലെങ്കിൽ പാപത്തിൻ്റെ മോചനത്തിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം, പരിശുദ്ധാത്മാവ് എന്ന ദാനം നാം സ്വീകരിക്കണം. ഇങ്ങനെ അടിസ്ഥാന ഉപദേശങ്ങളെല്ലാം വ്യക്തിപരമായി ആദ്യത്തെ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും പിന്നത്തേത് മുഴുവനും കൂടിവരവുകൾ തന്നെയാണ്. അത് കൂടി വരുവാനായിട്ട് പ്രത്യേകമായ സ്പെസിഫൈഡ് പ്ലേസ് എന്നോ അതൊന്നും ഇല്ലെങ്കിൽ പോലും അല്ലെങ്കിൽ ആരാധന ആലയങ്ങൾ പോലെയൊന്നും ഇല്ലെങ്കിലും അവർ കൂടി വരുന്നൊരിടത്ത് ദൈവ സാന്നിധ്യം, അല്ലെങ്കിൽ അവിടെ വ്യത്യസ്തമാക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത്, സത്യത്തിൽ അതിനെ നമ്മൾ അറിഞ്ഞോ അറിയാതിനോ അതിനെ ആരാധന, ആ വാക്കിൻ്റെ പ്രത്യേകതയല്ല കേട്ടോ. ഇപ്പോൾ ആരാധനാ യോഗമെന്ന് നമ്മൾ പറയുന്നു സഭായോഗത്തിനെ. പക്ഷേ നമ്മൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ കൂടി വരുന്ന സമയത്ത് ദൈവസാന്നിധ്യത്തിൻ്റെ നിറവിൽ അല്ലെങ്കിൽ കർത്താവ് എനിക്ക് വേണ്ടി നുറുക്കപ്പെട്ട ശരീരം അല്ലെങ്കിൽ കർത്താവ് എനിക്ക് വേണ്ടി തന്ന ജീവൻ്റെ ഓർമ്മ ഞാൻ എന്നെ വീണ്ടും കർത്താവിലേക്ക് അധികമായി സമർപ്പിക്കാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നതാണ്, ആത്മീയമായ വർധനവിലേക്ക് നയിക്കുന്നതാണ്, ഭക്തിക്ക് എനിക്ക് കുറച്ചുകൂടെ ദൈവഭക്തിക്ക് കുറച്ചുകൂടെ ആക്കം വർദ്ധിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ ആത്മീയമായ വളർച്ചയ്ക്ക് എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളായി മാറുകയാണ്, അതെല്ലാം ദൈവ സാന്നിധ്യത്താലും ദൈവത്തിൻ്റെ വചനത്താലും ആ ദൈവിക കൂട്ടായ്മയിലും സംഭവിക്കുന്നതാണ് സത്യത്തിൽ സഭായോഗം എന്നൊക്കെ പറയുന്നത്. ആ വാക്കുപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് അതിനെ ഒരു നമ്മളതിനെ ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യമില്ല. പലപ്പോഴും ആരാധന എന്താണെന്ന് മനസ്സിലാക്കാതെ ആരാധന മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി ആ വാക്ക് ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ അതിപ്പം നമ്മൾ ഈ ആരാധന തന്നെ സത്യത്തിൽ നമസ്കാരം എന്നുള്ള വാക്കാണ് കുറച്ചുകൂടെ ബൈബിളിൽ കാണുന്നത്. ഇപ്പം ആരാധനയെന്ന് ശരിക്കും നമ്മൾ നോക്കിയാൽ ദൈവവചനത്തിൽ മലയാളത്തിലെ ആരാധന എന്നുള്ള വാക്കിനെ ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക എന്നുള്ള വാക്കാണ് ശരിക്കും കുറച്ച് ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നതേ ഉള്ളൂ. അതിപ്പം ഏത് നിലയിലും ആകാം. എന്നാൽ നമസ്കാരം എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്കും ശരിക്കും വേർഷിപ്പ് അല്ലെങ്കിൽ യഥാർത്ഥമായി നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന ആരാധന എന്നുള്ള വാക്ക് ശരിക്കും മലയാളത്തിൽ ഉദ്ദേശിച്ചാൽ അത് നമസ്കാരം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ശരിക്കും പണ്ട് മുതലേ തന്നെ ഇപ്പം തൻ്റെ ജനത്തെ അവിടെ നിന്ന് മിസ്രൈമിൽ നിന്ന് വിടുവിക്കുമ്പോൾ പോലും പറയുന്നത് എൻ്റെ ജനം എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കേണ്ടതിന് വേണ്ടി അല്ലെങ്കിൽ എന്നെ സെർവ് ചെയ്യാൻ ലെദ്ദം ഗോ ആൻഡ് സെർവ് മീ അല്ലെങ്കിൽ ലെദ്ദം കം ആൻഡ് സെർവ് മീ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. എന്നെ സേവിക്കേണ്ടതിന് എന്നുള്ള അർത്ഥമാണ് ശരിക്കും. അപ്പം അവിടെ പറഞ്ഞിരിക്കുന്ന ആരാധന അല്ലെങ്കിൽ ഉള്ള വാക്ക് ദൈവത്തെ സേവിക്കുക, നമ്മളിപ്പോൾ പറയുന്ന ഈ നമസ്കാരം എന്നുള്ള വാക്ക് അല്ലെ വർഷിപ്പ് എന്നുള്ളതും ഇതേ അർത്ഥമാണ് വരുന്നത്. ഞാൻ എൻ്റെ അവയവങ്ങളെ നീതിയുള്ള ആയുധങ്ങളായിട്ട് ദൈവത്തിന് സമർപ്പിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സമർപ്പണം അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതാണ് ശരിക്കും റീസണബിൾ വർഷിപ്പ് എന്നാണ് പറയുന്നത്. ദൈവത്തോടുള്ള എൻ്റെ ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത് ഞാൻ എന്നെ കൊടുക്കുകയാണ്. അപ്പോൾ നിരന്തരമായ ഒരു ഹോമയാകും പോലെ ഞാൻ കർത്താവിന് എന്നെ തന്നെ നിരന്തരമായി കൊടുക്കാനായിട്ട് കഴിയുന്നതാണ് യഥാർത്ഥത്തിലുള്ള ആരാധനാ രീതി എന്ന് വേണമെങ്കിൽ പറയാം. സർ, ആരാധന എന്ന പദം നമ്മൾ ശേത്തിൻ്റെ കാലം മുതൽ വേദവസ്തുവിൽ കാണുന്നെങ്കിലും അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കുന്നിടത്താണ് വാസ്തവത്തിൽ വർഷിപ്പ് എന്ന ഒരു വേർഡ് വേദവസ്തുവിൽ വരുന്നത്. അപ്പം നരബലി ദൈവം സ്വീകരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ തന്നെ യാഗമായി ജീവനുള്ള യാഗമായിട്ട് അർപ്പിക്കാൻ പറയുമ്പോഴും ഒരു നരബലി ദൈവം മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതുപോലെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് മനുഷ്യനോട് കൽപ്പിക്കുന്നുണ്ടോ? ആക്ച്വലി ഇത്തരം കാര്യങ്ങളിലുള്ള നമ്മളുടെ ഒരു ചിന്താഗതി, നേരത്തെ പറഞ്ഞ പോലെ ആരാധന എന്നുള്ള വാക്ക്
ശരിക്കും നമ്മൾ മലയാളം ബൈബിളിലെ ആരാധന എന്ന് പറയുന്നത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന എന്ന് നമ്മൾ കാണുന്നത് ശേത്തിൻ്റെ മകനായ ഏനോശിൻ്റെ കാലം മുതലാണ്. എന്നാൽ അബ്രഹാം തൻ്റെ മകനെ അർപ്പിക്കുന്നതിൽ കൂടെ ശരിക്കും അവിടെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന നമസ്കാരം, അല്ലെങ്കിൽ ദൈവത്തെ ശരിയായിട്ട് വർഷിപ്പ് ചെയ്ത ഒരു സംഭവമായിട്ട് നമ്മൾക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നതെന്നുള്ളത് ശരിയാണ്. എന്നാൽ ഇവിടെ ശരിക്കും ദൈവം ഈ ചോദ്യം ശരിക്കും അബ്രഹാമിന് വേണേൽ തന്നോട് തന്നെ ചോദിക്കാവുന്നതാണ്. കാരണം ദൈവം അങ്ങനെ നരബലി ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? എന്തുകൊണ്ട് എൻ്റെ മകനെ ദൈവം യാഗം അർപ്പിക്കാനായിട്ട് പറയുന്നു? അന്ന് വരെ പിന്നെ ദൈവം അങ്ങനെ ഒരു മൃഗങ്ങളെ അല്ലെങ്കിൽ പക്ഷികളെ യാഗമായി അർപ്പിച്ചിരുന്നിടത്ത് അന്ന് വരെ നമ്മളാരും അവിടെ അതുവരെ അബ്രഹാം അടക്കമുള്ളവർ കണ്ടിട്ടില്ല അങ്ങനെ ഒരു നരബലി കൊടുക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും തനിക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണമായിട്ട് പറയാമെന്ന കാര്യമായിരുന്നു. പക്ഷേ അബ്രഹാം ആ ചോദ്യം ചോദിച്ചിട്ടില്ല. കാരണം അബ്രഹാമിന് അതിൻ്റെ അർത്ഥം മനസ്സിലായി. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ദൈവത്തിൻ്റെയും തൻ്റെയും ഇടയ്ക്ക് ഇസ്ഹാക്കിനെ യാഗം കഴിക്കുന്നത് സത്യത്തിൽ ഒരു യാഗമൃഗം എന്നുള്ള നിലയിലല്ല, അബ്രഹാം തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നതാണ്. അതായത് അന്ന് വരെ ദൈവവും അബ്രഹാമും തമ്മിലുള്ള ഉടമ്പടി ബന്ധത്തിനിടയിലേക്ക്, അല്ലെങ്കിൽ ദൈവവും അബ്രഹാമും തമ്മിലുണ്ടായിരുന്ന ആ ബന്ധത്തിലേക്ക്, അബ്രഹാം തന്നെ ദൈവത്തിന് യാഗമായിരിക്കുമ്പോഴാണ് അതിൻ്റെ ഇടയിലേക്ക് അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്ക് വന്ന് കയറിയോ എന്ന ആ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യേണ്ടതായ കാര്യം, അല്ലെങ്കിൽ ആ അങ്ങനെ ഒരു സംശയത്തിന് ഇട കൊടുക്കാതിരിക്കാൻ അബ്രഹാം തൻ്റെ നിലപാട് വ്യക്തമാക്കിയേ മതിയാവും. അതിനുവേണ്ടി തൻ്റെയും ദൈവത്തിൻ്റെയും ഇടയിലുള്ള പുത്രനെ കൊടുക്കാൻ തക്കവണ്ണം ദൈവത്തെ ഭയപ്പെട്ടു, ദൈവത്തെ സ്നേഹിച്ചു, തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നു എന്ന് പറയാം. അത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ കാരണമാണ് ആ ജീവൻ എടുക്കാതിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം ദൈവം അങ്ങനെ കൊന്നെടുക്കുന്ന ഒരാളല്ല. അതുകൊണ്ടാണ് നമ്മൾ റോമലേഖനം വായിക്കുമ്പോൾ ജീവനുള്ള യാഗമായി സമർപ്പിക്കാനായിട്ട് പറയുന്നത്. ദൈവം അങ്ങനെ മരിച്ചെടുക്കാൻ വേണ്ടിയല്ല. തന്നെയല്ല, അബ്രഹാം തൻ്റെ ഏകജാതനായ മകനെ നൽകുവാൻ തക്കവണ്ണം ദൈവത്തെ ഭയപ്പെട്ടു. ഇത് സത്യത്തിൽ പിന്നീട് കാണുന്ന ആ സകല മാനവരാശിക്കും വേണ്ടി സർവശക്തനായ ദൈവം ഏകജാതനായ മകനെ തരുവാൻ തക്കവണ്ണം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു, അത് സ്നേഹിച്ച് തന്നതാണ്. അപ്പോൾ അബ്രഹാം അതൊരു ആരാധനയായിട്ട് അർപ്പിച്ചുവെങ്കിൽ ദൈവം നമ്മളെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിട്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ, ആ പുത്രനെ ഇവിടെ നമുക്ക് വേണ്ടി വെച്ച് തന്നതാ. ആ ഒരു യാഗമാണ് നമ്മളുടെ എല്ലാവരുടെയും വീണ്ടെടുപ്പിനോ, അല്ലെ ഇന്ന് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ആരാധനയ്ക്ക് നമ്മളെ യോഗ്യരാക്കി തീർക്കുകയോ ചെയ്തത്. ആ പരമ കാരുണികനായ അല്ലെങ്കിൽ പരമദയാലുവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പിന് വേണ്ടി, അല്ലെങ്കിൽ ഒരേ ഒരു യാഗമായിട്ട് അർപ്പിക്കുകയും, എന്നാൽ അതിന് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് നിഴലായി ചില ചില യാഗങ്ങളെ, അല്ലെങ്കിൽ അന്ന് വരെ നടന്നിരുന്ന മുഴുവൻ യാഗങ്ങളെയും ഈ യാഗത്തിൻ്റെ ഒരു നിഴലെന്ന വണ്ണം കർത്താവ് കാണിച്ചു തരികയും ചെയ്തതാണ്. അന്ന് വരെ ചെയ്തിരുന്ന ആരാധനയെന്നോ നമസ്കാരമെന്നോ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ കഴിച്ചിരുന്നതായ എല്ലാ കാര്യത്തെയും ആ ഈ ഒരു കാര്യത്തിൽ കർത്താവ് കൊണ്ടുവന്ന് കൺക്ലൂഡ് ചെയ്തിട്ടാണ് പറഞ്ഞത് ഇനിയും അത് പൂർത്തിയാക്കി, ഇനിയൊരു യാഗം അവശേഷിക്കുന്നില്ല, സമ്പൂർണമായ ഒരു വീണ്ടെടുപ്പ് നൽകി തരുവാൻ തക്കവണ്ണം ഒരിക്കലായി കഴിച്ച എന്നേക്കുമായിട്ടുള്ള ഒരു യാഗം കർത്താവ് നൽകി തരുവാനിടയായതും കൂടെ അബ്രഹാമിൽ കൂടെ കർത്താവ് നമ്മളോടതൊന്ന് വെളിപ്പെടുത്തി തരികയാണ് ചെയ്തത്. കർത്താവ് പറയുന്നുണ്ട്, ഇപ്പോൾ നീ നിൻ്റെ ഏകജാതനായ പുത്രനെ തരുവാൻ മടിക്കായിക കൊണ്ട് നീ എന്നെ ശരിക്കും ഇപ്പോൾ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു. കർത്താവിന് അന്നേരം അറിയാമായിട്ട് പറഞ്ഞതല്ല. ശരിക്കും ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെയും നമ്മളുടെയും ഇടയിൽ മറ്റൊന്നും വരാതിരിക്കുന്ന ഒരവസ്ഥയാണ് സത്യത്തിൽ ഒരു അറ്റ്പാർ റിലേഷൻഷിപ്പിൽ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് അബ്രഹാമിന് പേര് വരുവാൻ കാരണമായത്. അബ്രഹാമിന് യാതൊരു യോഗ്യതയും ഇല്ല. ഒരു സാധാരണ മനുഷ്യൻ സർവശക്തനും എന്തു പറഞ്ഞ് അതിവിശുദ്ധനും പരിശുദ്ധനുമായ ദൈവത്തോട് അറ്റ്പാർ റിലേഷൻഷിപ്പിൽ എങ്ങനെ എത്താനാണ്? അതുകൊണ്ടാണ് താണവരായ നമുക്കും ഇന്ന് നമ്മളെ ജീവനുള്ള യാഗമായി അർപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള എല്ലാ ഹിൻഡ്രൻസസിനെയും ഞാൻ യാഗമായി അർപ്പിക്കപ്പെടുന്ന സമയത്ത് ദൈവത്തോട് മറയില്ലാത്തൊരു ബന്ധമുണ്ടാക്കാൻ, അല്ലെങ്കിൽ ആ ദൈവത്തോടുള്ള നീതി നമുക്ക് നിർവഹിക്കാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്കിന്നും കഴിയുന്നത്, അതാണ് ശരിക്കും ബുദ്ധിയുള്ള ആരാധന എന്നാണ് യുവജനം പറയുന്നത്. വിശുദ്ധ ബൈബിളിലെ പഴയ നിയമകാലത്തെ ആരാധനയും പുതിയ ഉടമ്പടിയിലെ പുതിയ നിയമകാലത്തെ ആരാധനയും അജഗജാന്തരമുണ്ട്. നിശ്ചയമായിട്ടും. അതെ. അപ്പം ഈ പുതിയ നിയമകാലത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വാസ്തവത്തിൽ ഇപ്പോൾ നേർച്ചകൾ, വഴിപാടുകൾ, യാഗങ്ങൾ, ഇത്തരം കാര്യങ്ങളുടെ പ്രസക്തി എത്രത്തോളമാണ്? സത്യത്തിൽ പഴയ നിയമകാലം അല്ലെങ്കിൽ ദൈവത്തെ അന്ന് ആരാധിച്ചിരുന്നവർ, അല്ലെങ്കിൽ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെ, അല്ലെങ്കിൽ ദൈവം തന്നെ നിഷ്കർഷിച്ചിരുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം പുതിയ നിയമത്തിൽ വരുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യേശുക്രിസ്തു എന്ന
ഏകയാഗത്താൽ ഈ മുഴുവൻ യാഗത്തിൻ്റെയും ഒരു നിവൃത്തി വരുത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെയോ ന്യായപ്രമാണം അനുശാസിച്ച യാഗങ്ങളുടെയോ വഴിപാടുകളുടെയോ ആചാര അനുഷ്ഠാനങ്ങളുടെയെല്ലാം ഒരു സമ്പൂർത്തിയായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ വന്ന് ആ ന്യായപ്രമാണം പൂർത്തീകരിക്കുകയും മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ കർത്താവ് കംപ്ലീറ്റായിട്ട് റീഇൻസ്റ്റേറ്റ് ചെയ്യുകയും ചെയ്യാനായിട്ട് കഴിഞ്ഞതാണ് ആ പരമമായ യാഗം മുഖാന്തരം നമുക്ക് ലഭിച്ചതായ പദവി. അല്ലെങ്കിൽ അതോടുകൂടി ഒരുപക്ഷെ പഴയ നിയമകാലത്തൊരു നിഴലുകൾ പോലെ കൊടുത്തിരുന്നതായിട്ടുള്ള എല്ലാ ആചാര അനുഷ്ഠാനങ്ങളെയും ക്രിസ്തു യേശുവിൽ കൂടെ നിവർത്തിച്ചു തന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ പഴയ നിയമകാലത്തെ അതിനെ ഒരു നിഴലായിട്ടും പുതിയ നിയമകാലത്ത് അതിൻ്റെ പൊരുളും അനുഭവിച്ചുവരാം. ഇന്ന് നാം നിൽക്കുന്ന ഈ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ഒരു നമുക്കിതിനെ സഭാ കാലയളവെന്ന് വേണമെങ്കിൽ പറയാവുന്ന സമയത്ത് യേശു ക്രിസ്തു മുഖാന്തരം ഈ യാഗങ്ങളുടെ മുഴുവനും സമ്പൂർത്തി വരുത്തിയതുകൊണ്ട് നിഴലും ഇന്ന് പൊരുളിന് ശേഷം നമുക്കിന്ന് കർത്താവിൻ്റെ മണവാട്ടിയായ അല്ലെങ്കിൽ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം ജനമായിട്ട് ഇന്ന് സകല ഭാഷകളിൽ നിന്നും ജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ഒരു വ്യത്യാസവും ഇല്ലാതെ വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു സമൂഹമായിട്ട് തീരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ സഭാ കാലയളവിലുള്ളവർക്ക് പഴയതിനെയും പുതിയതിനെയും ഒരുപോലെ കാണാൻ കഴിയുന്നവരായിട്ട് നമുക്ക് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വ്യത്യാസം ക്രിസ്തുയേശുവിൽ സമ്പൂർണമായിരിക്കുന്നത് കൊണ്ട് നമുക്കതിനെ ഒരു നിഴലിൽ നിന്ന് ഒരു പൊരുളിലേക്ക് വന്ന് ഇന്ന് നമ്മൾ ശരിക്കും സത്യത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് പറയാം. സഭായോഗങ്ങളിൽ സംഗീതത്തിന് വളരെ പ്രസക്തി കണ്ടുവരുന്നുണ്ട്. പാട്ടുകൾ പ്രത്യേകിച്ചും ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചുള്ള ആരാധന അല്ലെങ്കിൽ സ്തുതി സ്തോത്രങ്ങളെല്ലാം നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ വേദപുസ്തകത്തിൽ വാസ്തവത്തിൽ സംഗീതത്തിന് എത്രമാത്രം പ്രസക്തിയുണ്ട്? സംഗീതത്തിന് മാത്രമായിട്ടുള്ള ഒരു പ്രസക്തി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ശരിക്കും നമ്മൾ ക്രിസ്തീയ അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ ആരാധന രീതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമസ്കാര രീതി വർഷിപ്പ് എന്ന് പറയുന്നത് നമ്മളെ തന്നെ കൊടുക്കുക അല്ലെങ്കിൽ ആ നമ്മളെ കൊടുക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ആനന്ദത്തിൻ്റെ ഒരു വ്യതിരേകമുണ്ടാകും അല്ലെങ്കിൽ ദൈവം എനിക്ക് ചെയ്ത ഉപകാരങ്ങളുടെ ഒരു നന്ദി എൻ്റെ അകത്തുണ്ടാകുന്നു. അതാണ് സ്തോത്രമെന്ന് പറയുന്നത്. അതായത് എനിക്ക് ദൈവത്തോടുള്ള അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ച് തരിക, കർത്താവ് എൻ്റെ ശരീരം എനിക്ക് വേണ്ടി നുറുക്കപ്പെട്ടു, എന്നെപ്പോലെ ഒരാൾക്ക് വേണ്ടി സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു, ആ കർത്താവ് എനിക്ക് വേണ്ടി തൻ്റെ പ്രാണനെ തരുന്ന ആ കാര്യം ഞാൻ ഓർക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളം നന്ദി കൊണ്ട് നിറയും. അവിടെയാണ് സ്തോത്രമുണ്ടാകുന്നത്. അധരബലം എന്ന സ്തോത്രം അർപ്പിക്കുന്നത് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു വ്യക്തി കർത്താവായ യേശുവിനെ സ്വീകരിച്ചൊരു വ്യക്തിയുടെ വീണ്ടും ജനന അനുഭവത്തിൽ അയാൾ ആത്മാവിൽ ദൈവത്തെ ശരിയായി അനുഭവിക്കുമ്പോഴുണ്ടാകുന്ന ഒരു വലിയ സന്തോഷം അദ്ദേഹത്തിനുണ്ടാവും. അപ്പോൾ ആ സന്തോഷത്തിൽ നിന്ന് സന്തോഷമുള്ള ഹൃദയത്തിലാണ് ശരിക്കും സംഗീതം ഉണ്ടാകേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് സന്തോഷം അനുഭവിക്കുന്നവർ പാട്ടുപാടും, അല്ലെങ്കിൽ അവർക്ക് ശരിക്കും ഒരു അവരുടെ ആനന്ദം ഹൃദയത്തിൽ നിറഞ്ഞു കവിയുമ്പോൾ അത് വായിൽ കൂടെ പ്രസ്താവിക്കപ്പെടുന്നതാണ്. ഇങ്ങനെ വന്നിരുന്നതിനെ ഒന്ന് ചിട്ടപ്പെടുത്തിയത് നമുക്ക് വേണമെങ്കിൽ കാണാം. അതായത് ദൈവ സാന്നിധ്യം നേരത്തെ അല്ലെങ്കിൽ പഴയ നിയമകാലത്ത് തന്നെ ദേവാലയത്തിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി എന്നുള്ളതാണ് ആ ദേവാലയത്തിൻ്റെ പ്രത്യേകത. അല്ലെങ്കിൽ ശക്കേന, ദൈവത്തിൻ്റെ തേജസ് അവിടെ ഇറങ്ങുമ്പോൾ അവിടെ ശുശ്രൂഷക്കാർക്ക് പോലും ശുശ്രൂഷിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ദൈവ സാന്നിധ്യം ഇറങ്ങിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെയൊക്കെ മനുഷ്യൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അവർ വലിയ ആനന്ദത്തിൽ അവർ ആറാടുകയും അതിൽ നിന്നുരുത്തിരിഞ്ഞ് ഒരു സന്തോഷത്തിൻ്റെ പ്രകടനമായിട്ട് സംഗീതം വരികയും ചെയ്തു. എന്നാൽ അത് ഒരു ആരാധന രീതികളുടെ മെച്ചത്തിന് വേണ്ടി നമ്മൾ പഴയ നിയമ പുസ്തകം വായിക്കുമ്പോൾ സംഗീതക്കാർ മുമ്പിലും താളമേളക്കാർ പിൻപിലുമായിട്ട് ആരാധന രീതികളെ ക്രമപ്പെടുത്തുന്നത് നമുക്കവിടെ കാണാം. അല്ലെങ്കിൽ ദൈവത്തെ നമസ്കരിക്കുന്നതിൻ്റെ ഒരു രീതികൾ ദേവാലയത്തിലും മറ്റും ചെയ്തിരുന്നത് നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഇത് സംഭവിക്കുന്നത് ഒരു പരിശുദ്ധാത്മാവിനാൽ തന്നെ ഇത് ക്രമീകരിക്കപ്പെടുന്നതായിരിക്കണം. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്ന ആ ദൈവത്തിൻ്റെ ആ ആനന്ദം അല്ലെങ്കിൽ പരമാനന്ദം നമുക്ക് ലഭിക്കുന്നതും അവിടെ നിന്ന് ആത്മാവിൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യത്താൽ എൻ്റെ ഉള്ളിലുണ്ടാകുന്ന സന്തോഷത്തിൻ്റെ ഒരു നിറഞ്ഞുള്ള ഒരു കവിയലും എല്ലാം നമുക്കവിടെ സംഭവിക്കുമ്പോൾ സംഗീതം വളരെ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകാവുന്നതാണ്. തിരിച്ചൊരിക്കലും ആകരുത്. അതായത് സംഗീത സാന്ദ്രമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് അവിടെ ദൈവസാന്നിധ്യമുണ്ട് എന്ന നിലയിലാക്കി വെക്കുന്നതിനെ ദൈവോചനം ഒരിക്കലും ആ നിലയിൽ അതിനെ അംഗീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഈ ദൈവത്തെ ആരാധിക്കുന്നവർ ചേർന്ന് അവർ പാടുകയും ദൈവത്തെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് സ്തുതിക്ക് യോഗ്യനായതുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. അല്ലാതെ സ്തുതിക്കണം എന്ന് ആരും പറഞ്ഞിട്ടല്ല. ദൈവമാണ് സ്തുതിക്ക് യോഗ്യനായ ഒരേ ഒരാൾ ദൈവം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ ദൈവത്തെ ആരാധിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ദൈവത്തെ സ്തുതിക്കാനായിട്ട് നമുക്ക് തിരിച്ചറിവുണ്ടാകുകയാണ്. ആ ദൈവത്തെ അല്ലാതെ ആരെ സ്തുതിക്കാനാണ്? നമുക്കിവിടെ തന്നെ നമുക്ക് പലപ്പോഴും അറിയാമല്ലോ, ഈ ആരാധ്യരായി വരുന്നവർ ലോകത്തുണ്ടാവും. ചിലപ്പം ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പം സച്ചിൻ തെണ്ടുൽക്കർ ആയിരിക്കാം. അപ്പോൾ അവർ സച്ചിനെ ക്രിക്കറ്റിൻ്റെ ദൈവം അല്ലെങ്കിൽ അവരുടെ ദൈവം എന്നൊക്കെ അവർ പറഞ്ഞോളയും. അങ്ങനെയുള്ള ഒരാളോട് അവർക്കുണ്ടാകുന്ന ആ വലിയ താല്പര്യം കേവലം മാനുഷികമാണത്. എന്നാൽ ഈ സർവശക്തനായ ദൈവത്തിങ്കലേക്കുള്ള അവരുടെ ഒരു ചവിട്ടുപടിയായിട്ട് വേണമെങ്കിൽ ഇതിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ കാണാം. എന്നാൽ ശരിയായിട്ട് ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ഒരാളിൽ നിന്ന് സ്തോത്രസ്വരം ഉയരുന്നു, അതുപോലെ സന്തോഷത്തോടുകൂടി നന്ദി സ്തുതി അവരുടെ ഉള്ളിൽ നിന്ന് ഉയരാനിടയാകുന്നു. ഇതെല്ലാം വളരെ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. ഒരിക്കലും അത് തിരിച്ചാകരുത് എന്നുള്ളത് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. കാരണം നമ്മളിന്ന് ഒരുപക്ഷെ സംഗീതത്തിൻ്റെ അതിപ്രസരം കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നിലവാരത്തിൽ ദൈവസാന്നിധ്യം ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു പക്ഷേ പറ്റിയേക്കാം. പക്ഷേ യഥാർത്ഥ പ്രാധാന്യം ആത്മാവിലിറങ്ങി വരുന്ന ദൈവസാന്നിധ്യം തന്നെയായിരിക്കണം. അതിൽ നിന്ന് നാം ദൈവത്തെ യഥാർത്ഥമായിട്ട് സത്യമായി ആരാധിക്കാനായിട്ട്. സംഗീതത്തിന് ഒരു മാസ്മരിക ശക്തിയുണ്ട് നിശ്ചയമായിട്ടും. അത് ഇവിടെ മാത്രമല്ല, ശരിക്കും നമ്മൾ നോക്കിയാൽ നമുക്കറിയാം സംഗീതത്തിൻ്റെ പോപ്പിൻ്റെ രാജാവ് എന്നൊക്കെ നമ്മൾ പറയുന്ന മൈക്കിൾ ജാക്സനൊക്കെ, അദ്ദേഹത്തിൻ്റെയൊക്കെ കൺസേർട്സ് ഈ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിൽ നടക്കുന്ന സമയത്ത് അതിൻ്റെയൊക്കെ പിക്ചറുകൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, അവിടെയൊക്കെ ആളുകൾ വളരെ ഉന്മാദാവസ്ഥയിലാകുന്നുണ്ട്. കാരണം സംഗീതത്തിനൊരു മാസ്മരികമായ ഒരു ശക്തിയുണ്ട്. അത് ദൈവികമാകണമെന്നില്ല, കാരണം മനുഷ്യൻ്റെ മനസ്സിലെപ്പോഴും സംഗീതത്തിന് വലിയ സ്വാധീനമുണ്ട്. എന്നാൽ നേരത്തെ പറഞ്ഞാൽ ദൈവസ്വാധീനമുള്ള മനസ്സിൽ നിന്ന് സംഗീതം ഉയരുകയും ചെയ്യാം. ഇത് രണ്ടും നമ്മൾക്ക് കാണാം, അതിനെ വേർതിരിച്ച് തന്നെ കാണേണ്ടതായിട്ടുണ്ട്. അതിനെ മനസ്സിലാക്കിയെടുത്തിട്ട് ആ സന്തോഷമുള്ള ഹൃദയത്തിൽ നിന്നുയരുന്ന സ്തുതി സ്തോത്രങ്ങൾ എല്ലാ ഭാഷകളിലും എല്ലാ കാലത്തും ഈ അവർ ചിന്തിക്കുന്ന ദൈവം എന്നതിന് സ്തുതി സ്തോത്ര രാഗങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുന്നത് നമ്മൾ കീർത്തനങ്ങളും മറ്റും ഉണ്ടായിരിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ അതൊന്നും അതിൻ്റെ വ്യത്യസ്തത എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ എബ്രായരുടെ ദൈവത്തിൻ്റെ പ്രത്യേകത നമ്മൾ സങ്കീർത്തനമൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അറിയാം. അതായത് ഏത് നാവുകൊണ്ട് അവർ ഏത് ഭാഷയിൽ ഈ ദൈവത്തെ സ്തുതിച്ചുവോ അതേ നാവിൽ കൂടെ അതേ ഭാഷയിൽ ഈ ദൈവം തിരിച്ച് സംസാരിച്ചിരിക്കുന്നതാണ് നമ്മുടെ സങ്കീർത്തനത്തിൻ്റെ തന്നെ പ്രത്യേകത. നമ്മൾ 150 സങ്കീർത്തനങ്ങൾ നമ്മളുടെ ദൈവവചനത്തിൽ കാണുന്നുണ്ട്. അതിലെ പല സങ്കീർത്തനത്തിലും ഈ പാട്ട് പാടിയ അല്ലെങ്കിൽ അതെല്ലാം കീർത്തനങ്ങളാണ്. ആ കീർത്തനം പാടിയവരുടെ നാവിൽ കൂടെ അതേ ഭാഷയിൽ ദൈവം സംസാരിക്കുന്നത് പല സങ്കീർത്തനത്തിലും നമുക്ക് കാണാം. അത് വേറെ എവിടെയെങ്കിലും സംഭവിച്ചതായിട്ടോ റെക്കോർഡ് ചെയ്തതായിട്ടോ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ടാണ് ഈ ദൈവം ആ ദൈവത്തോടുള്ള ബന്ധത്തിൽ അവർക്കുണ്ടായ ഒരു വിധത്തിൽ നമ്മുടെ ഭാഷയിൽ ഉന്മാദമെന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ ആ ഉന്മാദാവസ്ഥയാണ് സത്യത്തിൽ അവരെ പാട്ടുപാടുവാൻ അല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം പറയുവാനായിട്ട് കീർത്തനങ്ങൾ പാടുവാനൊക്കെ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം. ദൈവ സാന്നിധ്യം തന്നെയാണ്. അതാണ് അവരെ ഏറ്റവും അധികമായിട്ട് വ്യത്യാസമാക്കുന്നത്. നേരെ തിരിച്ചല്ല. യേശു ക്രിസ്തു ശമര്യ സ്ത്രീയുമായി സംസാരിക്കുന്നിടത്താണ് ആരാധനയെക്കുറിച്ച് യേശു ക്രിസ്തു തന്നെ പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണം എന്ന് പറയുന്നുണ്ട്. വാസ്തവത്തിൽ എന്താണ് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാൻ? ശരിക്കും ഇവിടെ ആരാധനയല്ല, കർത്താവ് ഉപയോഗിച്ച വാക്ക് നമസ്കാരം എന്നാണ്. നമസ്കാരം. അപ്പൊ അവിടെ പറയുന്നത് സത്യ നമസ്കാരികൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കുന്നു. നമസ്കരിക്കുന്ന അവിടെയാണ് ട്രൂ വർഷിപ്പേഴ്സ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിയായ ദൈവത്തെ നമസ്കരിക്കുന്നവർ ഈ മലയിലോ ആ മലയിലോ അല്ല, പകരം ആത്മാവിലും സത്യത്തിലും എന്നാണ്. അതായത് ദൈവത്തെ തിരിച്ചറിയാൻ നമുക്ക് നമ്മളുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ശാരീരിക അവയവങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ദേഹീപരമായ നിലവാരത്തിലോ കഴിയത്തില്ല. കാരണം ദൈവം ആത്മാവാകുന്നു. അപ്പോൾ ദൈവത്തെ തിരിച്ചറിയണമെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവിനെ തിരിച്ചറിയണമെങ്കിൽ നാം ആത്മാവിൽ ജനിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ അവിടെയാണ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് നേടിത്തന്ന ഈ വീണ്ടും ജനനം അല്ലെങ്കിൽ ഈ രക്ഷ. നമ്മൾ അങ്ങനെ സ്വായത്തമായവർക്ക് മാത്രമാണ് ആത്മാവിലെ ജനനം സംഭവിക്കുന്നത്. അപ്പോൾ യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൽ നിന്ന് ജനിക്കാനുള്ള അധികാരം ലഭിക്കുന്നു. അവരാണ് ആത്മാവിൽ ജനിച്ചവർ. അങ്ങനെയുള്ളവർക്കാണ് ദൈവ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയുന്നത്. ആത്മാവായ ദൈവത്തെ ആത്മാവിൽ ജനിച്ചവർക്ക് മാത്രമേ തിരിച്ചറിയാൻ കഴിയുന്നുള്ളൂ. അവരാണ് ശരിക്കും ദൈവ സാന്നിധ്യം കണ്ട് അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ച് അത് സത്യമായിട്ടുള്ളതാണ്. അത് ഒരിക്കലും അത് വ്യാജമല്ല, അതൊരു അനുകരണമല്ല, അതൊരു ആചാരമോ അനുഷ്ഠാനമോ ആയിട്ട് ചെയ്യുന്നതല്ല,
അത് വേറൊരാളുടെ പരപ്രേരണയാൽ ചെയ്യുന്നതുമല്ല. പകരം സ്വന്തമായിട്ട് തന്നെ ആത്മാവിൽ ജനിച്ചൊരു വ്യക്തി ആത്മാവിലിറങ്ങി വരുന്ന ആത്മാവാം ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ ഉണ്ടാകുന്നത് തന്നെ ആയിരിക്കണം. അത് സത്യമായിരിക്കണം. അത് സത്യം എന്നുള്ളതിനെ പോലും കർത്താവ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് യഥാർത്ഥ സത്യം നിങ്ങൾ അറിഞ്ഞാൽ ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആ സ്വാതന്ത്ര്യം കിട്ടുന്നത് സത്യത്തിൽ മാനുഷികതയിൽ നിന്ന് ആദാമ്യ സ്വഭാവത്തിൽ നിന്ന് അല്ലെങ്കിൽ മതപരമായ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നെല്ലാം നമ്മളെ മാറ്റിയിട്ട് നിഴലുകളായിരുന്നതിൻ്റെ യഥാർത്ഥ പൊരുളുകളിലേക്ക് ചെല്ലാൻ കഴിയുകയും ഈ ദൈവത്തെ അങ്ങനെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മളെ ആത്മാവിൽ ജനിപ്പിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് പഠിതാവായ നിക്കോദമോസിനോട് കർത്താവ് ഈ ആരാധനയുടെ കാര്യമോ അല്ലെ നമസ്കാരത്തിൻ്റെ കാര്യമോ പറയുന്നില്ല, പകരം അദ്ദേഹത്തോട് പറഞ്ഞത് നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാനേ കഴിയത്തില്ല, ആ ദൈവത്തെ തിരിച്ചറിയാനായിട്ട് നിനക്ക് കഴിയില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ മോശപ്പെട്ടതെന്ന് സമൂഹം വിധി കൽപ്പിച്ച ഒരു ശമരിയാക്കാരി സ്ത്രീയോട് അല്ലെങ്കിൽ പുറം ജാതിക്കാരി എന്നും അവൾ അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിട്ട് ആറാമതൊരു ഭർത്താവല്ലാത്തൊരു പുരുഷൻ്റെ കൂടെ ജീവിക്കുകയും മറ്റും ചെയ്തൊരു സ്ത്രീയോട് കർത്താവ് ഈ നമസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ വർഷിപ്പിൻ്റെ ഏറ്റവും ഉന്നതമായ പാഠവും പഠിപ്പിച്ചത് തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. കാരണം അവർ പറയുകയാണ് ഞങ്ങൾ ഇവിടെ ഈ മലയിൽ ആരാധിക്കുന്നു, യഹൂദന്മാർ പറയുന്നു ജെറുസലേമിലാണ് ആരാധിക്കേണ്ടതെന്ന്. കർത്താവ് അതിനെയൊക്കെ അങ്ങ് ആ വേർപാടിൻ്റെ നടുച്ചുവരുകളെ മുഴുവൻ ഇടിച്ച് കളഞ്ഞേച്ച് പറയുകയാണ് ആത്മാവിൽ ജനിച്ചവർ ആത്മാവായ ദൈവത്തെ കണ്ടിട്ട് ആ ആത്മാവിൻ്റെ ആത്മാവായ ദൈവ സാന്നിധ്യത്തിൽ ആത്മാവിലിറങ്ങി വരുന്ന ദൈവത്തിൻ്റെ ആ സന്തോഷത്തിലും അല്ലെങ്കിൽ ആ അതിൽ സത്യമായി നാം ദൈവത്തെ ആരാധിക്കുന്നവർ ഉണ്ടായിരിക്കുന്നു സത്യനമസ്കാരികൾ, അതുപോലെ ദൈവം പിതാവ് ആഗ്രഹിക്കുന്നതും അങ്ങനെയുള്ളവരെയാണ് എന്ന് കർത്താവ് അവിടെ വ്യക്തമാക്കുന്നതാണ് ശരിക്കും ശമര്യാക്കാരി സ്ത്രീയോടുള്ള ബന്ധത്തിൽ നമുക്ക് കിട്ടുന്ന പാഠവും. വളരെ നന്ദി സാർ. താങ്ക് യു. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും ദൈവത്തെ അറിയുവാനോ കാണുവാനോ കഴിയുകയില്ല. വീണ്ടും ജനനത്തിലൂടെയും ആത്മാവിൻ്റെ ജനനത്തിലൂടെ മാത്രമേ ദൈവത്തോട് മറയില്ലാത്തൊരു ബന്ധം മനുഷ്യനെ സ്ഥാപിക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മെ പൂർണ്ണമായും ജീവനുള്ള യാഗമായി ദൈവത്തിന് അർപ്പിക്കുന്നതാണ് യഥാർത്ഥ ആരാധന. നമ്മുടെ മനസ്സും ശരീരവും പൂർണ്ണമായും ദൈവത്തിന് ഉപയോഗിക്കുവാൻ സമർപ്പിക്കുന്നതാണ് അർത്ഥപൂർണമായ ആരാധന. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുവാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ആരാധന എന്ന വിഷയം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.